ഹലോ ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ, ഇത് തായ്ലൻഡ് വെറൈറ്റീസിൽ വരുന്ന ഓർക്കിഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മഴക്കാലത്തുള്ള കെയറിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ളൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ പ്ലാന്റ്സിനും അതുപോലെ തന്നെ നല്ല കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം, ഒരു സമയമാണ് ഈ മഴ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ശക്തമായിട്ടിങ്ങനെ മഴ തോരാണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ പോട്ടിൽ നട്ടിട്ടുള്ളതിനാണെങ്കിൽ നമുക്കതിനെ ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ സമയത്തൊന്നും നമ്മൾ ഇതിൽ ഫെർട്ടിലൈസേഴ്സോ വളങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കുമ്പം ശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ അതൊന്നും ഇതിന് യൂസ്ഫുൾ ആവത്തില്ല. അതാ വെള്ളത്തിൽ കൂടി ലയിച്ചിട്ട് അങ്ങ് പോകുന്നതുകൊണ്ട് തന്നെ അതൊന്നും യൂസ്ഫുൾ ആവത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മറ്റ് ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ തൊണ്ടും ഇതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇത് റീപോർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വെള്ളം വീഴുമ്പോഴും എന്ത് ചെയ്യും, ചെറിയ ഫംഗസ് പോലെയൊക്കെ ലീഫിൽ ചിലപ്പോൾ നല്ല ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ യെല്ലോ കളറിലൊക്കെ ലീവ്സൊക്കെ അങ്ങനെ കളർ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൽ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് യെല്ലോ കളർ വന്നിട്ടുള്ള പോട്ട് നമ്മൾ എടുക്കുകയും ആ അതിനിപ്പം ഓവറായിട്ട് ചിലപ്പം എന്താണ് ഒരുപാട് ബൾബ്സൊക്കെ പൊട്ടി ഒരുപാട് അതിന് വേരിനൊന്നും പോകാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലും യെല്ലോ കളർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് അതിനെ മാറ്റി റീപോർട്ട് ചെയ്യുക. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കെയറുകൾ അപ്പോഴത്തന്നെ അപ്പം തന്നെ കാണുന്നതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ നമുക്ക് എല്ലാ ഒരു സമയത്തും എല്ലാ ഏത് സീസണിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് എല്ലാം ചീത്തയായി പോവുകയും ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും പ്ലാന്റ്സുമായിട്ട് ഇടപഴകി നിൽക്കുക, അതിനെക്കുറിച്ച് അതിനെ ഇങ്ങനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാന്റ്സിന് പ്രത്യേകം കെയർ കൊടുക്കുക. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.